ദാ ഇതിലൊരു ഒപ്പിട്ടിട്ട് പോയിക്കോ. സ്വന്തം ജാമ്യത്തിലാ രണ്ടുപേരെ ഇപ്പൊ വിടുന്നത്. എന്ന് വെച്ച് അവരെ എങ്ങാനും സംരക്ഷിക്കാൻ നോക്കിയ അവരിൽ ആരെങ്കിലും നിങ്ങളെ കാണാൻ വരികയോ ഫോൺ വിളിക്കുകയോ ചെയ്താൽ ആ നിമിഷം വിവരം ഇവിടെ അറിയിച്ചിരിക്കണം. സർക്കാർ അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസിലെ കൂട്ടുപ്രതികളാ മഹേഷും മല്ലികയും ചിത്തിരയും. അവരുമായി യാതൊരു ബന്ധവും നിങ്ങൾക്കിനി ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായല്ലോ? എന്താടാ ചോദിച്ചിട്ട് മറുപടി ഒന്നും പറയാത്തെ? നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? സാറേ ജാമ്യം തന്നു, ഞങ്ങൾ ഒപ്പിട്ടും കഴിഞ്ഞു, പിന്നെയും ചൊറിയാൻ വരണോ? വന്നാ നീ എന്ത് ചെയ്യും? എന്തിനാ സാറേ വെറുതെ വഴക്കിന് വരുന്നേ? ഞങ്ങൾ പൊക്കോട്ടെ. പൊയ്ക്കോ, പക്ഷെ വിളിക്കുമ്പോഴല്ല ഇവിടെ വരണം. വന്നോളാം. ഇനി വിളച്ചിലെടുത്താ എന്റെ കയ്യിൽ നീ മേടിക്കും. സുജേ പോവാം. പോട്ടെ സാറേ. എന്തിനാ സാറേ അവരെ വിട്ടയച്ചത്? ഇവരെ വിടാൻ പറഞ്ഞ എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാകാത്തെ. വിടാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചേ? മാറിയോ? പുറത്തിറങ്ങുമ്പോ നീ കാണാതെ ഒരു പോലീസുകാരൻ തന്നതാ. മഹേഷും ചിത്രയും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. രഹസ്യമായിട്ട് കൊല്ലാനായിരുന്നു പരിപാടി, അത് നടന്നില്ല. സൂക്ഷിക്കണം, നിങ്ങളുടെ പുറകെ മഫ്തി പോലീസ് ഉണ്ട്. അപ്പോ അവർ രക്ഷപ്പെട്ടതല്ലേ? അതോ ഇതും പോലീസിന്റെ ഒരു നുണയാണോ? ഈ രക്ഷപ്പെടൽ കഥ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ? ഏയ് അല്ല, ആ പോലീസുകാരനെ പണ്ടേ എനിക്കറിയാം, മനസാക്ഷിയുള്ളവനാ. അയാൾ ഒരിക്കലും നുണ പറയില്ല. അപ്പോ അവര് സ്ഥലം വിട്ടെന്നാണോ ഷാജിട്ടൻ പറയുന്നത്? അവരെ പോലീസ് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. ഇവിടെ നിന്നാ പോലീസ് പിടിക്കാനാ സാധ്യത. എന്തിനാ വെറുതെ അതിന് നിന്ന് കൊടുക്കുന്നേ? അവരെവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, എന്നിട്ട് മല്ലികാമ്മയുടെ അസുഖം മാറി ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരട്ടെ. ഇപ്പൊ ബുദ്ധിമുട്ടിച്ചതിനെല്ലാം കൂടി ഒരു തിരിച്ചുകൊടുക്കലുണ്ട്. അപ്പൊ അതിനെ അതിജീവിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രി പ്രതിഭയ്ക്കും അവരുടെ മകനും ഇനി അതാ അറിയേണ്ടതാണ്.